സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ കേട്ട കഥകൾ എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്, ഇനി കേൾക്കാനുള്ളത് അതിനേക്കാൾ നമുക്കൊരിക്കലും തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. കേരളത്തിലെ ഫോറൻസിക് സയൻസ് ലാബ് മേധാവിയായിരുന്ന ഡോക്ടർ ബി മുരളീകൃഷ്ണ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ സാറ് ഈ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അത് അതിനേക്കാൾ വളരെ വലിയ വലിയ ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ കേസ് അന്വേഷണത്തിൽ കേരളത്തിൽ മാത്രമല്ല, സർപ്പം പറഞ്ഞു, CBI പറഞ്ഞു, അപ്പോൾ ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് ഇതുപോലെ ഉള്ള സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് ഉണ്ടോ സാർ? ഞാൻ കേട്ടിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങയുടെ സ്കോട്ട്ലൻഡ് യാർഡ് അന്വേഷിക്കാറുണ്ട്, അമേരിക്കയിലെ FBI അവരുടെ കേസ് അന്വേഷണത്തിൽ ആത്മാവിനെ വിളിച്ചു വരുത്തി കേസ് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആഫ്രിക്കയിൽ നിരവധി കേസുണ്ട്. അപ്പോൾ ശാസ്ത്രത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത എക്സ്ട്രാ സെൻസറി മെത്തേഡ്സ് പലതവണ കുറ്റാന്വേഷണത്തിന് ഉപയോഗിക്കാറുണ്ട്. ഇനി അസ്ട്രോളജി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പല കേസുകളിലും അസ്ട്രോളജി ഉപയോഗിച്ചിട്ട് ആളിനെ പിടിച്ച കേസുകൾ നിരവധിയാണ്. സാർ, അതുപോലെ ഇൻഡ്യൂഷൻ, സാധാരണയായിട്ട് എല്ലാ പോലീസ് ഓഫീസേഴ്സും പറയുന്ന ഒരു സാധനമാണ്, ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നു, അവർക്ക് ഇങ്ങനെ ഇൻഡ്യൂട്ടീവ് പവർ വരുന്നു. ഇപ്പോൾ ചില സംഘടനകളൊക്കെ തന്നെ ഈ ചെറിയ കുട്ടികൾക്ക് ഇൻഡ്യൂട്ടീവ് പവർ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ചില പ്രത്യേക കോഴ്സുകൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സാർ, അപ്പോൾ ഇൻഡ്യൂഷൻ എങ്ങനെ പറയാൻ പറ്റും? സാർ, അതെന്തായാലും എക്സ്ട്രാ സെൻസറി ആണല്ലോ. അത് ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന ഒരു തലച്ചോറിൻ്റെ ഒരു പ്രത്യേക കപ്പാസിറ്റിയാണ്. 1000 പേരിലെ 1-2 പേർക്കേ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കേസ് നമ്മൾ ചെല്ലുന്ന കാണുന്ന ഒരു ഡെഡ് ബോ അജ്ഞാത ശരീരം കിടക്കുന്നു, ഇതെന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു 12 തിയറി വരും. നമ്മൾ ഈ സംഭവം നടന്ന സ്ട്രെയിറ്റ് പ്രതിയെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ പത്രങ്ങളുടെയൊക്കെ റിപ്പോർട്ട് നോക്കും. അപ്പോൾ പത്രക്കാരുടെ അടുത്ത് ആളുകൾ ഫ്രീ ആയിട്ട് സംസാരിക്കും, പോലീസുകാരുടെ അടുത്ത് സംസാരിക്കില്ല. അപ്പം പത്രത്തിൻ്റെ റിപ്പോർട്ടിങ്ങിനകത്ത് പലപ്പോഴും ഇങ്ങനെയുള്ള വിവരങ്ങൾ വരും. ആ വിവരം നമ്മളെ നമ്പർ വെച്ചിട്ട് ട്രാക്ക് ഡൗൺ ചെയ്ത് പോകും. പിന്നെ ഞങ്ങൾ വേഷപ്രച്ഛന്നരായ ജനക്കൂട്ടത്തിനിടയിൽ പോയി നിൽക്കും. അപ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ ആ ജനക്കൂട്ടം ഇങ്ങനെ പറയും, ഓ ഇവളെ കൊന്നെങ്കിൽ അവനായിരിക്കും ആൾ എന്ന് പറയും. ഇപ്പം നമ്മളോട് പറയത്തില്ല, പത്രക്കാരോടും പറയാതെ ജനക്കൂട്ടം തമ്മിൽ ചിലപ്പോൾ സംസാരിക്കും. അപ്പം ജനക്കൂട്ടത്തിനിടയ്ക്ക് നിൽക്കുന്ന പോലീസുകാരൻ വന്ന് പറയും, ഇന്ന ഒരാളിനെ ഇവർ സംശയിക്കുന്നുണ്ടോ. അപ്പം ആ രീതിയിൽ നമുക്ക് ലിങ്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒന്നുമില്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ ആളിനെ കാണുമ്പോൾ തന്നെ സംശയമുണ്ടാകും. ഇപ്പം തിരുവനന്തപുരത്ത് നഗരസഭയിലെ റൂഫിൻ്റെ മുകളിൽ അവിടുത്തെ ഒരു കാവൽക്കാരനെ കൊന്നിട്ടിരുന്നു. 3 കേസ് അന്വേഷിച്ച് യാതൊരു തുമ്പും കിട്ടിയില്ല. അങ്ങനെ രാവിലെ 8:00 ജയറാം പടിക്കൽ സാറ് കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹം രാജൻ കേസിലൊക്കെ പെട്ട് സസ്പെൻഷനായി ജയിലിൽ വരെ കിടക്കേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം അന്ന് 3 പകൽ മുഴുവൻ നിന്ന് അന്വേഷിച്ചിട്ട് ഒരു രക്ഷയില്ല. 4 അദ്ദേഹത്തിന് ചായ കുടിക്കാൻ വല്ലാത്തൊരു ഇത് തോന്നി. അങ്ങനെ അദ്ദേഹം SIയും കൂട്ടി ചെന്ന് അവിടെ ഒരു ക്യാൻറ്റീനുണ്ട്, ആ ക്യാൻറ്റീനിൽ കയറിയിരുന്ന് ചായ ഓർഡർ ചെയ്തു. ചായ കൊണ്ടുവന്ന ഒരാളിങ്ങനെ കൊണ്ടുവന്ന് ചായ വെച്ചു. അപ്പം പഠിക്കൽ സാറിന് ഒരു പ്രത്യേകത, നമ്മളൊക്കെ ഒരാളെ കണ്ടാൽ കണ്ണിൽ നോക്കുമല്ലോ, പഠിക്കൽ സാറിനെ കണ്ട ആദ്യം കാല് നോക്കും, കാല് നോക്കിയിട്ട് ഇങ്ങനെ ബോഡിയിൽ കൂടെ കയറി വന്ന് ഏറ്റവും അവസാനം കണ്ണിൽ നോക്കുള്ളൂ. അങ്ങനെ ചായ കൊണ്ടുവന്ന് വെച്ചു. പഠിക്കൽ സാർ അവനെ ഇങ്ങനെ താഴോട്ട് മുകളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എസ് ഐ വന്നു, അതെന്താ സാറേ ഇവനാണ് കൊന്നു. അപ്പം അതൊരു ഇൻഡ്യൂഷനാണ്, വേറെ ഒരു പോലീസ് ദിവസം തോന്നാത്ത, അയാൾക്കെതിരെ ഒരു തെളിവില്ലാത്തപ്പോൾ ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവൻ അതിനകത്ത് എന്തോ കഴിയണം എന്ന് തോന്നും. അങ്ങനെ നമ്മൾ അവനെ പിക്കപ്പ് ചെയ്യും. ഭൂരിപക്ഷം കേസിൽ അവൻ തന്നെ ആയിരിക്കും പ്രതി. അപ്പം അങ്ങനെ ഇൻഡ്യൂഷൻ പലപ്പോഴും പറ്റും, അതൊരു ബ്രെയിൻ കപ്പാസിറ്റിയാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. സാർ, അതുപോലെ ഗാന്ധിജി നേരിട്ട് അന്വേഷിച്ചതായി പറയുന്ന, സാർ നേരത്തെ പറഞ്ഞ പുനർജന്മത്തിൻ്റെ ഒരു കേസ് പറയുന്നുണ്ട്, ശാന്തിദേവി എന്ന് പറയുന്ന, അപ്പോൾ അത് സാറൊന്ന് പറയാമോ അതിനെക്കുറിച്ച്? ഇല്ല, ഞാൻ പറയണ്ട, അത് ഗാന്ധിജിയുടെ ജീവിതത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് അടിച്ചു പോകുമ്പോൾ നെറ്റിൽ അടിച്ചു പോകുമ്പോൾ എപ്പോഴേ കിട്ടും, ഞാനായിട്ടതിന് പറയേണ്ട ആവശ്യമില്ല. ശരി. സാർ, അതുപോലെ സാർ പറഞ്ഞതുപോലെ ഈ ദിവ്യശക്തിയുള്ള ഒരുപാട് യോഗികളും ആത്മാക്കളും ഉണ്ടെന്നുള്ള, സാർ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്, ശ്രീ എമ്മിൻ്റെ ഒരു പുസ്തകം, അപ്രന്റീസ് വിത്ത് ഹിമാലയൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്തും ഇതുപോലെയുള്ള നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഫാൻസിഫുൾ സ്റ്റോറി പോലെ മാത്രമേ നമുക്ക് വായിച്ചു പോകാൻ പറ്റുള്ളൂ. പക്ഷേ അതിൽ പല ആളുകളും അതിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതായിട്ടും അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമുക്കത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തെളിവുകളാണ് അതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അവധൂതന്മാരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സന്യാസിമാരോ ഒക്കെ സാറിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, സാറിന് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് നേരത്തെ പറഞ്ഞു, അതുപോലെ മറ്റെന്തെങ്കിലും ഒരെണ്ണം കൂടി സാറിനൊന്ന് ഓർത്ത് പറയാമോ? അതുപോലെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ DIG AP വിട്ടാലിനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴക്കൂട്ടത്ത് പോയി കഴിഞ്ഞ
ഒരു വേറൊരു കാര്യത്തിന് പോയതാണ്, മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം എൻ്റെ കൂടെയുള്ള സേ പറഞ്ഞു ഇവിടൊരു പ്രസിദ്ധനായ ഒരു സന്യാസി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അവിടുന്ന് കയറിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ ചെന്ന് കയറി കയറി സ്വാമി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ സ്വാമി പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വലിയ അവിശ്വാസമല്ലേ, എനിക്കൊരു ശക്തിയില്ലെന്ന് നിങ്ങളുടെ മനസ്സിലൊരു തോന്നലുണ്ടല്ലോ. ഞാൻ പറഞ്ഞ് ശരിക്കും അങ്ങനെ മനസ്സിലെനിക്ക് തോന്നി. അപ്പം നമ്മൾ ഈ സ്വാമിയെ പറ്റി ഞാൻ അങ്ങനെ സംശയിക്കാൻ പറ്റുമോ, കാര്യം എസ് ഐ പറഞ്ഞപ്പോഴൊന്നും എനിക്ക് വിശ്വാസം വന്നില്ല. അങ്ങനെ മനുഷ്യനായി ജീവിക്കുന്ന ഒരാൾക്ക് അങ്ങനെയൊക്കെ പവറുണ്ടെന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നുന്നത് അദ്ദേഹത്തിന് കിട്ടിയ അവിടെ. അദ്ദേഹം പറഞ്ഞു, എന്താ കയ്യിലിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇച്ചിരി പഞ്ഞിയും ഈ മുറിവിൽ വെക്കാനുള്ളൊരു മരുന്നാണ്. എന്നാൽ ശകലം പഞ്ഞി എടുത്ത് മേശയിലോട്ട് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വപ്നം ഈ മുറിവിൽ പുരട്ട വെക്കുന്ന പഞ്ഞിയുണ്ടല്ലോ, ആ പഞ്ഞി കയ്യിലുണ്ടെന്ന് പറിച്ച് മേശപ്പുറത്ത് തുളച്ചു. അങ്ങനെ ഇങ്ങനെ തുളച്ചു നോക്ക്, നീ കൊള്ളാലോടാ, നല്ല കോട്ടൺ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതിലോട്ട് നോക്കി പെട്ടെന്ന് അത് തീ കത്തി. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് അദ്ദേഹം തീ പോലുള്ള ശക്തി അവിടെ പായച്ചിട്ട് ആ പഞ്ഞിക്ക് തീ കത്തി. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പഞ്ഞി വെച്ചിട്ടെങ്കിൽ ഞാൻ അവിശ്വസിച്ചതന്നെയായിരുന്നു, അദ്ദേഹത്തിനകത്ത് എന്തോ കെമിക്കൽ ചേർത്തെന്ന് ചോദിച്ചു. ഇപ്പം എൻ്റെ കയ്യിലിരുന്ന പഞ്ഞിയാണ് ഞാൻ അങ്ങോട്ട് വെച്ചത്. അപ്പോൾ അതിനാണ് തീ കത്തിയത്. അപ്പം അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പവറാണ് ആ പവർ അദ്ദേഹത്തിന് കണ്ണിൽ കൂടെ മറ്റേ സൈഡിലോട്ട് റേഡിയോ ആക്റ്റീവ് നമ്മൾ അയക്കുന്ന പോലെ അയക്കാൻ അദ്ദേഹത്തിന് പറ്റി. അപ്പം അങ്ങനെ ഒരുപാട് പവറുള്ള ഒരുപാട് സന്യാസിമാരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പല സന്യാസിമാരുടെയും പ്രവർത്തനങ്ങൾ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ്. സാർ, ഇപ്പോൾ ഈ ESP എന്ന് പറയുന്നൊരു കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ടാകുമോ, അതോ എങ്ങനെയാണ് സാർ അതിനെക്കുറിച്ചുള്ള സാറിൻ്റെ ഒരു കാഴ്ചപ്പാട്? ശാസ്ത്രീയമായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതായത് നമുക്ക് തലച്ചോറിൽ സെർബറം, സെർബലം, മെഡലോ, ഒബ്ലോങ് കറ്റ മൂന്ന് ഭാഗമാണ്. അപ്പോൾ സെർബറം ഒരു 950 ഗ്രാം, സെർബൽ ഒരു 400 ഗ്രാം, പിന്നെ മെഡലോ, ഒബ്ലോങ് കറ്റ അങ്ങനെ അത് രണ്ടും കൂടെ 400 ഗ്രാം. അപ്പോൾ ഈ സെർബറം കൊണ്ട് ഒരിക്കലും എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനെയോ ദൈവത്തെയോ മനസ്സിലാക്കാൻ പറ്റിയില്ല. അതാണ് ഈ റാഷണലിസ്റ്റുകൾക്ക് പറ്റുന്ന അബദ്ധം. അവർ സെർബറത്തിനകത്തുള്ള റാഷണൽ തിങ്കിങ് കൊണ്ട് ഈശ്വരനെയും ആത്മാവിനെയും കണ്ടെത്താൻ പോകും. അവർക്കത് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ സെർബലത്തിനകത്തുള്ള പാരാ സെർബൽ എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, അവർ ആ ഭാഗം ഉപയോഗിച്ചിട്ടാണ് ഈശ്വരനെയും ആത്മാവ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെ ചെയ്യാൻ പറ്റുക. ആ പാരാസെർബലത്തിൻ്റെ പവർ ഇല്ലാത്തൊരു മനുഷ്യന് ഒരു എക്സ്ട്രാ സെൻസറി എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഇത് 4 വയസ്സോട്ടേ വളർന്നു തുടങ്ങുള്ളൂ, ഒരു 9-10 വയസ്സാകുമ്പോൾ വളർച്ച നിൽക്കും ഈ പാരാസെർബലം. ആ പാരാസെർബലം വളരുന്ന ആളുകൾക്ക് മാത്രമേ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. അതായത് വീട്ടിൽ അപ്പനും അമ്മയും പ്രാർത്ഥിക്കും, ഈശ്വരൻ്റെ രൂപങ്ങൾ വെച്ചിട്ട് അതിനുമ്പോൾ വിളക്ക് കത്തിക്കും, കുട്ടിയും കൊണ്ട് ക്ഷേത്രത്തിൽ പോവും അല്ലെങ്കിൽ പള്ളിയിൽ പോവും. ഇങ്ങനെയൊക്കെ ചെറുപ്പത്തിലേ ചെയ്യുന്ന ആളുകളുടെ കുട്ടികളുടെ പാരാസെർബലം വികസിക്കും. അങ്ങനെ പാരാസെർബലം വികസിച്ചവർക്ക് മാത്രമേ ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്കത് ഉണ്ടാവില്ല. അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സാർ, അതുപോലെ ഈ കൊലപാതകങ്ങൾ വളരെ സങ്കീർണമായിട്ടുള്ള കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ 100 ആണ്ടുകൾ കഴിഞ്ഞിട്ട് ഒരേ പാറ്റേണിലുള്ള കൊലപാതകങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുമോ? അങ്ങനെയാണെങ്കിൽ അന്ന് ചെയ്ത ഈ കൊലപാതകം ചെയ്ത ആളുകളുടെ ഫിംഗർ പ്രിന്റുകൾ റിപ്പീറ്റ് ചെയ്യുമോ? ഫിംഗർ പ്രിന്റുകൾ അങ്ങനെ ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടോ സാർ? ഇല്ല, ഫിംഗർ പ്രിന്റ് 400 കോടിയൊക്കെ കഴിഞ്ഞ് ഒരെണ്ണം റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ. ഈവൻ ഐഡന്റിറ്റിക്കൽ ട്വിൻസിന് പോലും ഫിംഗർ പ്രിന്റ് വ്യത്യാസമായിരിക്കും. അപ്പൊ ഈ നമ്മുടെ വൈദീശ്വരൻ കോവിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ഈ ജ്യോത്സ്യന്മാരിപ്പുണ്ട്, നാടി ജ്യോത്സ്യം. നമ്മൾ വിരൽ പതിച്ച് കൊടുത്താൽ നമ്മുടെ വിരൽ പതിച്ചതിനകത്തുനിന്നാണ് അവർ നമ്മുടെ ഇതെടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ ആ വിരൽപതി എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷത്തിന് മുമ്പ് ഇന്ത്യയിൽ അറിയാവുന്നതാണ്, അല്ലെ? സായിപ്പം 400 വർഷത്തിന് മുമ്പ് കണ്ടുപിടിച്ച ഒന്നുമല്ല ഈ ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടെത്തുമ്പോൾ ഐഡന്റിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഫിംഗർ പ്രിന്റിന് സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും വെച്ചാണ് കണ്ടെത്തുന്നത്. ചിലപ്പോൾ സിമിലാരിറ്റി വളരെ കൂടുതലായിരിക്കും, പക്ഷെ ഡിസിമിലാരിറ്റി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പെർഫെക്റ്റ്ലി സെയിം ഫിംഗർ പ്രിന്റ് ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ സിമിലാരിറ്റി കൂടുതലുള്ള ഫിംഗർ പ്രിന്റ് ഒരു 400 കോടിയിലൊരെണ്ണമൊക്കെ റിപ്പീറ്റ് ചെയ്യും. അതായത് ലോകത്ത് ഇന്നുള്ളതിൽ 2 പേർക്ക് ഏകദേശം ഒരുപോലത്തെ ഫിംഗർ പ്രിന്റ് ചിലപ്പോൾ കിട്ടും, സിമിലാരിറ്റി കൂടുതലുള്ള. പക്ഷെ ഡിസിമിലാരിറ്റിയോട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് 2 പേരാണെന്ന് മനസ്സിലാവും. അപ്പോൾ സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും ഒരുപോലുള്ള ആളുകൾ ഒരിക്കലും ഉണ്ടാവില്ല ഭൂമിയിൽ, 2 പേരൊരു ഒരുപോലെ ഉണ്ടാവില്ല. പിന്നെ ആളിൻ്റെ വിരലിലോട്ട് നോക്കിയും
അതുപോലെ തന്നെ കണ്ണിലോട്ട് നോക്കുകയും ആളുകളുടെ മനസ്സിൽ പറയുന്നത് ഒരുപാട് പേരുണ്ട്. സാമുദ്രിക ശാസ്ത്രമാണ്. ആ ചെങ്കോട്ടോണ സ്വാമിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ഞി കത്തിച്ച ചെങ്കോട്ടോണ സ്വാമിയാണ്. ആ ചെങ്കോട്ടോണ സ്വാമിക്ക് ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ ഒരു സപ്പസമയം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ആളിനെ പറ്റി മനസ്സിലാക്കാനും പറയാനും പറ്റും. അപ്പൊ ചെങ്കോട്ടോണ സ്വാമി പലർക്കും എതിരെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളാണ്. ഇപ്പൊ ക്രിസ്തുമതത്തിനെതിരെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ചെങ്കോട്ടോണ സ്വാമി ആസ് എ ഹ്യൂമൻ ബീയിങ് ഒരുപാട് പവേഴ്സ് ഉള്ള ആളാണ്. ഞാൻ നേരിട്ട് അദ്ദേഹത്തിന്റെ പവേഴ്സ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോ ഈ പല കേസുകളിൽ ഈ പറയുന്ന പവറുള്ള ഒരുപാട് പേരെ നമ്മള് ദൈനംദിന ജീവിതത്തിൽ കാണാൻ പറ്റും. മദ്രാസിലെ നമ്മുടെ എയർപോർട്ട് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഒരു സന്യാസി ഉണ്ടായിരുന്നു. അക്ഷരാഭ്യാസം ഒന്നുമില്ല, അതിങ്ങനെ ചമ്മണപ്പൂട്ടിട്ട് ഇങ്ങനെ ഇരിക്കും, യോഗാസനത്തിലിരിക്കും. അപ്പോൾ ഒരാൾ വന്നിട്ട് അയാൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം കണ്ണിങ്ങനെ തുറന്നൊന്ന് നോക്കും, ഇങ്ങനെ സൂക്ഷിച്ച് അദ്ദേഹത്തെ കണ്ണടയ്ക്കും. കണ്ണടച്ച ശേഷം നമ്മളുടെ മുഴുവൻ കാര്യങ്ങൾ അദ്ദേഹം പറയും. എവിടെ ജനിച്ചു, നമ്മുടെ പേരെന്താണ്, നമ്മുടെ സഹോദരന്മാരാരാണ്, സഹോദരിമാരാരാണെന്ന് മുഴുവൻ അദ്ദേഹം പറയും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് അങ്ങനെയുള്ള പവർ കണ്ടെത്താൻ അപാരമായ കഴിവാണ് അങ്ങനെയുള്ള ചില ശക്തിയുള്ളവർക്ക് ഉള്ളത്. അതുപോലെ ക്രിസ്തു മതത്തിൽ പുനർജന്മങ്ങളെ കുറിച്ച് പറയപ്പെടുന്നു എന്ന് പറയുന്നു, അതിന്റെ പേജുകളൊക്കെ റിമൂവ് ആയി പോയെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഇസ്ലാമിലും ഇപ്പോഴത്തെ വേദോത്സവത്തിലും പുനർജന്മത്തെ പറ്റി പറയുന്നുണ്ട്. അതന്നെ അല്ലജീബ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടെന്നും അത് മരിക്കുന്നില്ല എന്നൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ട്. അപ്പൊ ഇത് പിന്നീട് മനുഷ്യൻ മാറ്റിയതാണോ സാർ? ഈ വ്യത്യസ്തമായ മനുഷ്യൻ മാറ്റുന്നതാണ്. അതെ അതെ. ഇപ്പൊ എല്ലാ മതങ്ങളും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഏതാണ്ട് ഒരേ എക്സ്പീരിയൻസിൽ വന്നിട്ടുണ്ട്. അത് കമ്പാരിറ്റീവ് റിലിജൻ എന്ന് പറയുന്ന ഭാഗം പഠിക്കുന്ന മനസ്സിലാവും. ഓരോ മതത്തിന്റെ എന്താണ് വേറൊരു മതത്തിലും ഒരുപോലെ കാണപ്പെടുന്നത്. പേര് ചിലപ്പം മാറും, ഭാഷ ചിലപ്പം മാറും, ദേ ഹാവ് എ സിമിലർ എക്സ്പീരിയൻസ്. അപ്പം എന്തായാലും ഇന്നൊരു സ്വപ്നം സഫലമായ ദിവസമാണ്. സാറിൻ്റെ കയ്യിൽ നിന്ന് നമുക്കറിയാം, ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. സാറിങ്ങനെ അനർഗളം നിർഗളം സാറിൻ്റെ ഒരു പ്രവാഹം, അറിവിൻ്റെ പ്രവാഹം, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, സാർ ഞാൻ കേട്ടിട്ടുള്ള സാർ ഒരു ഒറേഷ്യസ് റീഡറാണെന്നാണ്. മാത്രമല്ല സാറിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, അപ്പോൾ ഇതിൻ്റെ ഒരു നേർ സാക്ഷ്യപ്പെടുത്തലാണ് നമുക്കിന്ന് കിട്ടിയത്. നമ്മളെല്ലാവരും തന്നെ ധന്യരാണ് സാറിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും അറിവുകൾ നമുക്ക് ലഭിച്ചതിന്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു അവസരം ലഭിച്ചത് ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. സാർ അങ്ങേ ഞങ്ങൾ ഇനിയും അങ്ങേ സമീപിക്കും. അപ്പോൾ അങ്ങയുടെ സമയം അനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇന്നൊരു ചെറിയൊരു സെഷനാണ് സാറിൻ്റെ ഒരു യാത്രയുടെ ഇടയിൽ അനുഭവിച്ചൊരു സമയത്താണ് നമുക്കിത് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ തുടർന്നും നമുക്ക് കാണാൻ കഴിയട്ടെ, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.